ADGP മകളുടെ മർദ്ദനത്തിൽ ഗവാസ്കറിന്റെ നട്ടെല്ല് തകർന്നെന്ന സിടി സ്കാൻ കശേരുക്കൾക്ക് ക്ഷതമേറ്റതായാണ് റിപ്പോർട്ട്. അതേസമയം പോലീസ് സംഘടനാ നേതാക്കൾ ഇന്ന് അടിയന്തരമായി യോഗം ചേരും. 10:30 IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് യോഗം. കൂടുതൽ വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നു. റിനു, ഗവാസ്കറിന്റെ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആദ്യം അതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ജീന, ഇന്ന് രാവിലെ പീപ്പിൾ ടി വി പുറത്തുവിട്ട സി ടി സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് ഗവാസ്കറിന് ഗുരുതരമായിട്ടുള്ള പരുക്ക് തന്നെയാണ് നട്ടലിലെ കശേരുക്കൾക്ക് സംഭവിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ കഴുത്തിന് ചെറിയ രീതിയിലുള്ള ആ ഒരു വളവുണ്ടാകും. എന്നാൽ ഈ മർദ്ദനത്തെ തുടർന്ന് ഈ വളവ് മാറി നിവർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നിവർന്ന് പോയി എന്നുള്ളതാണ് സി ടി സ്കാൻ റിപ്പോർട്ട്. ഇത് 6 ആഴ്ചത്തോളം വരുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ ഇത് പഴയ സ്ഥിതിയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള ഒരു റിപ്പോർട്ടാണ് മെഡിക്കൽ റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ADGP മകൾ മർദ്ദിച്ചു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച്. നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു ഗവാസ്കർ പോലീസിനോട് ഇത്തരത്തിൽ ADGP മകൾ തന്നെ മർദ്ദിച്ചു എന്നുള്ളത്. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ഗവാസ്കറിന് ഗുരുതരമായിട്ടുള്ള മർദ്ദനം തന്നെയാണ് കഴുത്തിന് പിന്നിലായി കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ IG മനോജ് എബ്രഹാം വിളിച്ചു ചേർത്ത പോലീസ് അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗം പോലീസ് ആസ്ഥാനത്ത് ആരംഭിക്കും. ഭാരവാഹികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുദേഷ് കുമാറിനെ സ്ഥലം മാറ്റാൻ ഉള്ള, അതായത് പോലീസിൽ നിന്ന് യൂണിഫോം ഇട്ട ജോലിയിൽ നിന്ന് മാറ്റണമെന്നുള്ള ഒരു ആവശ്യമായിരിക്കും പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ മുന്നോട്ട് വയ്ക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ ഇദ്ദേഹത്തെ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു പുതിയ വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ പോലീസിൻ്റെ യൂണിഫോം ഇട്ട പദവിയിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്താനാണ് ഒരു സാഹചര്യം. ഇന്നലെ തന്നെ കൃത്യമായി മുഖ്യമന്ത്രി ഇടപെട്ടിരുന്നു ഈ കാര്യത്തിൽ. ഗവാസ്കറിൻ്റെ ഭാര്യ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരുന്നു. തുടർന്ന് കൃത്യമായി തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുമെന്നും പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇന്നലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒപ്പമുള്ള ക്യാമ്പ് ഫോളോവേഴ്സുമാരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുദേഷ് കുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തന്നെ 4 പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞുവിട്ടിരുന്നു. 4 പോലീസ് വാഹനങ്ങളാണ് അദ്ദേഹം ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ള ഒരു വാർത്തയും ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും പരിശോധിക്കുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു നടപടിയെടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ ഇന്ന് IGയുമായി മനോജ് എബ്രഹാമുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇവരുടെ കൂടിക്കാഴ്ചയിൽ കൃത്യമായി ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം, പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം തന്നെയായിരിക്കും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ഈ ഇദ്ദേഹത്തെ യൂണിഫോം ഇട്ട പദവിയിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും പദവിയിലേക്ക് മാറ്റണം. അതോടൊപ്പം മകൾക്കെതിരായിട്ടുള്ള കേസിൽ കൃത്യമായിട്ടുള്ളൊരു നടപടിയെടുക്കണം എന്നുള്ള ഒരു ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജീന, ADGP മകളുടെ മർദ്ദനത്തിൽ ഗവാസ്കറിന്റെ നട്ടെല്ല് തകർന്ന സി ടി സ്കാൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. അല്പസമയത്തിനകം തന്നെ യോഗം ചേരും. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ADGP സുദേഷ് കുമാറിന്റെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച കേസ് ഉയർന്ന ഉദ്യോഗസ്ഥന് കൈമാറിയേക്കും. കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ADGP ദർവേഷ് സാഹിബിനെ കൈമാറാനാണ് ഉന്നതതലത്തിൽ ആലോചന. DGP ഇന്ന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷം ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. അനധികൃതമായി കൂടെ നിർത്തിയ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സുദേഷ് കുമാർ ഇന്നലെ മടക്കി അയച്ചു. സുദേഷ് കുമാറിന്റെ നടപടി ക്യാമ്പ് ഫോളോവർമാരുടെ പട്ടിക തയ്യാറാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് സുദേഷ് കുമാറിനെ പോലീസിന് പുറത്തേക്ക് സ്ഥലം മാറ്റാൻ സാധ്യത. ADGP സുധേഷ് കുമാറിന്റെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവം അതീവ ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച സാഹചര്യത്തിലാണ് കേസന്വേഷണം കുറെ കൂടി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന നിഗമനത്തിലേക്ക് പോലീസ് തലപ്പത്ത് ആലോചന നടക്കുന്നത്. നിലവിൽ കേസന്വേഷിക്കുന്നത് തിരുവനന്തപുരം സിറ്റി ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ADGPയുടെ മകൾക്കെതിരായ പരാതി അതേ റാങ്കിലെങ്കിലുമുള്ള വ്യക്തി അന്വേഷിക്കണമെന്ന അഭിപ്രായം പോലീസ് തലപ്പത്തുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ അന്വേഷണം ഏൽപ്പിക്കാനാണ് ആലോചന. DGP തിരുവനന്തപുരത്തും മടങ്ങിയെത്തിയാലുടൻ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചേക്കും.
മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അനധികൃതമായി കൂടെ നിർത്തിയിരിക്കുന്ന ക്യാമ്പ് ഫോളോവേഴ്സിന്റെ പട്ടിക തയ്യാറാക്കി നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിന് പിന്നാലെ അനധികൃതമായി കൂടെ നിർത്തിയിരുന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സുദേഷ് കുമാർ ക്യാമ്പിലേക്ക് മടക്കി അയച്ചു. കഴിഞ്ഞ 6 മാസത്തിനിടെ വീട്ടുജോലിക്ക് നിയോഗിച്ച 8 ക്യാമ്പ് ഫോളോവേഴ്സിനെയാണ് ഇഷ്ടക്കുറവിന്റെ പേരിൽ സുദേഷ് കുമാർ തന്റെ താഴെയുള്ള കമാൻഡന്റുമാരെ കൊണ്ട് പിരിച്ചുവിടിയിച്ചത്. പോലീസുകാരെ കൊണ്ട് വീട്ടുജോലി ചെയ്യിക്കുന്നതും അനധികൃതമായി വാഹനങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന സുദേഷ് കുമാറിന്റെ നടപടിയെ സർക്കാർ ഗൗരവമായിട്ടാണ് വീക്ഷിക്കുന്നത്. സുദേഷ് കുമാറിനെ പോലീസിന് പുറത്തേക്ക് സ്ഥലം മാറ്റുന്നതടക്കമുള്ള ശിക്ഷാ നടപടികൾ സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നതായും സൂചനയുണ്ട്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കാലവർഷക്കെടുതിയിൽപ്പെട്ടവർക്കുള്ള ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിൽ നൽകുന്ന ധനസഹായം പര്യാപ്തമല്ലെന്നും തുക വർദ്ധിപ്പിച്ചു നൽകുന്നതിനെക്കുറിച്ച് മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ ജില്ലകളിലെ നാശനഷ്ടങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി വിലയിരുത്തി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതികളിൽപ്പെട്ടവർക്കുള്ള ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കളക്ടർമാരോട് നിർദ്ദേശിച്ചത്. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകി വരുന്ന ധനസഹായത്തിന് പുറമെ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും ഇപ്പോൾ നൽകുന്നതിനേക്കാൾ ഭേദപ്പെട്ട നഷ്ടപരിഹാരം നൽകും. ധനസഹായം എത്രത്തോളം വർദ്ധിപ്പിച്ചു നൽകാം എന്നതിനെക്കുറിച്ച് മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ ജില്ലകളിലെ നാശനഷ്ടങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നിലവിൽ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് നല്ല ഭക്ഷണം ലഭ്യമാക്കാനും അവരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി കളക്ടർമാരോട് നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ രോഗബാധ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദിവാസികൾക്ക് നൽകി വരുന്ന സൌജന്യ റേഷൻ വീടുകളിലെത്തിക്കാൻ നടപടിയുണ്ടാകണം. വൈദ്യുതി ലഭ്യതയുടെ കാര്യത്തിലും ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. വെള്ളപ്പൊക്കം മൂലം കിണർ മലിനമായ സ്ഥലങ്ങളിൽ ശുദ്ധജല വിതരണം അടിയന്തരമായി നടപ്പാക്കാനും നടപടികൾ കൈക്കൊള്ളണം. റോഡുകളുടെ തകർച്ച പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയെയും യോഗത്തിൽ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ കാസർഗോഡ് നിന്നും, ടി പി രാമകൃഷ്ണൻ, എ കെ ശശീന്ദ്രൻ എന്നിവർ കോഴിക്കോട് നിന്നും, റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ കോട്ടയത്ത് നിന്നും വീഡിയോ കോൺഫറൻസിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കട്ടിപ്പാറ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി 3ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം കൂടി ഇന്ന് സ്ഥലത്തെത്തും. 6 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇതുവരെ 8 മൃതദേഹങ്ങൾ ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്? അനുകൂലമായ കാലാവസ്ഥയാണോ ഉള്ളത്? കട്ടിപ്പാറ ഉരുൾപൊട്ടലിൽ കാണാതായവരെക്കായുള്ള 3ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. ഇതുവരെ 8 പേരാണ് മരിച്ചത്. 8 പേരുടെ മൃതദേഹം ലഭിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. 6 പേർക്കായിട്ടുള്ള തിരച്ചിലാണ് ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം കൂടി ഇന്ന് സ്ഥലത്തെത്തും. സ്ഥലത്തെത്തിന് ശേഷമാണ് തിരച്ചിൽ നടത്തുന്നത്. കട്ടിപ്പാറ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയവർക്കുള്ള എല്ലാ അടിയന്തര സഹായങ്ങളും നൽകണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ചേർന്ന വീഡിയോ കോൺഫറൻസിലൂടെ വ്യക്തമാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ലതീഷ് ചേർന്നു. ലതീഷ്, ഇപ്പോഴെങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? ജീന, 3ാം ദിവസവും കട്ടിപ്പാറ കരിഞ്ചോലയിൽ തിരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഒരു സംഘം, ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം കൂടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ 45 പേരാണ് കഴിഞ്ഞ 2 ദിവസമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ കൂടാതെയാണ് പുതിയൊരു സംഘം കൂടി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അവരും കൂടി ഇന്നത്തെ തെരച്ചിലിൽ പങ്കാളികളാവും. പാറ വലിയ പാറ കഷ്ണങ്ങളെല്ലാം ഉരുണ്ട് താഴോട്ടെത്തിയിട്ടുണ്ട്. അത് പൊട്ടിച്ചടക്കം, അതിന് അടിയിൽ ഉള്ള മണ്ണ് നീക്കം ചെയ്തടക്കമുള്ള പരിശോധനകളാണ് ഇന്നിപ്പോൾ പുരോഗമിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങൾ, വിവിധ ഭാഗങ്ങളിലേക്ക്, കാരണം വളരെ ദൂരത്തിൽ ഈ മണ്ണ് ഒലിച്ച് വന്ന് ഇറങ്ങി പല സ്ഥലങ്ങളിലേക്കായിട്ട് മണ്ണ് നീങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം മാറി മാറി വിവിധ സ്കോഡുകളായുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. മന്ത്രി ടി പി രാമകൃഷ്ണൻ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ എത്തുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും വിലയിരുത്തുകയും ചെയ്തു. അദ്ദേഹം വ്യക്തമാക്കിയത് ആളുകളെ കണ്ടെത്താൻ ആവശ്യമായ സർക്കാരിന് ചെയ്യാനാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അത് ആളുകളെ കണ്ടെത്തുന്നതുവരെ തുടരാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നടപടികളെല്ലാം, ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തിയ അല്ലെങ്കിൽ മരിച്ച കുടുംബങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അടക്കം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കും. അത് മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷമായിരിക്കും
അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. എന്നാൽ വലിയ തോതിലുള്ള നഷ്ടം കോഴിക്കോട് ജില്ലയിൽ ഈ മഴക്കെടുതിയിൽ ഉരുൾപൊട്ടലിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നിലവിലുള്ള മാനദണ്ഡമനുസരിച്ച് വലിയ തുച്ഛമായ സംഖ്യ മാത്രമേ സംസ്ഥാന സർക്കാരിന് സർക്കാരുകൾക്ക് നൽകാൻ കഴിയുകയുള്ളൂ. അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ ആകും എന്നടക്കമുള്ള കാര്യങ്ങളിൽ മന്ത്രിസഭാ യോഗം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും. ഒറ്റപ്പെട്ടു പോയവരെയും അതേപോലെ തന്നെ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെയും കഴിയുന്നവർക്കുമൊപ്പം സംസ്ഥാന സർക്കാർ ഉണ്ടാകും. അവർക്ക് ആവശ്യമായ വൈദ്യസഹായവും അതേപോലെ തന്നെ ഭക്ഷണം അടക്കമുള്ള സൗകര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഉറപ്പുവരുത്തും. മുഴുവൻ ആളുകളുടെയും വലിയ തോതിലുള്ള പിന്തുണ ഈ കട്ടിപ്പാറ പോലുള്ള സ്ഥലങ്ങളിൽ ലഭിക്കുന്നുണ്ട് എന്ന വസ്തുത കൂടി മന്ത്രി എടുത്തു പറഞ്ഞു. നാട്ടുകാരുടെ വലിയൊരു സഹകരണം ഈ മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്നുകൊണ്ട് ഭക്ഷണമടക്കം ഈ ദുരന്ത നിവാരണ സേനയ്ക്കും ഫയർഫോഴ്സിനും പോലീസുകാർക്കും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ തെരച്ചിൽ പ്രവർത്തനങ്ങളും നടത്തുന്ന ആളുകൾക്ക് ഭക്ഷണമടക്കം എത്തിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ മറ്റ് പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു സഹായം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. അത്തരത്തിൽ വിപുലമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായിക്കൊണ്ടുള്ള തിരച്ചിലാണ് ഈ മൂന്നാം ദിവസം പുരോഗമിക്കുന്നത്. പ്രതീക്ഷയോടെ തന്നെയാണ് മൂന്നാം ദിവസത്തെ തിരച്ചിലിനെ കാണുന്നത്. കാരണം കൂടുതൽ കല്ലുകൾ, വലിയ തോതിലുള്ള കല്ലുകളെല്ലാം ഈ ഹിറ്റാച്ചി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ കഴിയില്ല. അതിലും വലിയ കല്ലുകളാണ് എത്തിയിട്ടുള്ളത്. അത് പൊട്ടിച്ച് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. 8 ഹിറ്റാച്ചിയാണ് ഇന്ന് പ്രവർത്തന രംഗത്തുള്ളത്. ഇന്നലെ 5 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതൽ എണ്ണത്തെ 3 ഹിറ്റാച്ചി സംവിധാനം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യാധ്വാനവും ആധുനിക യന്ത്ര സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഊർജിതമായ തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. കാലാവസ്ഥ വളരെ അനുകൂലമാണ്. നല്ല വെയിലുള്ളൊരു അന്തരീക്ഷമാണ് ഇന്ന് എന്നതുകൊണ്ട് തന്നെ പരമാവധി ഇന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ട് ആളുകളെ പുറത്തെത്തിക്കാനാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുള്ളത്. 45 ടീമിന് പുറമേയുള്ള ഒരു സംഘം കൂടി എണ്ണം കൃത്യമായി നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. അവരും കൂടി ഈ സ്ഥലത്തിപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ജീന, കട്ടിപ്പാറ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. 8 പേരുടെ മൃതദേഹമാണ് ഇതുവരെ ലഭിച്ചത്. ഇനി 6 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. അനുകൂല കാലാവസ്ഥയായതിനാൽ തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. അതേസമയം ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റ് കോഴിക്കോട് ആരംഭിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണനും വ്യക്തമാക്കി. വിവരങ്ങൾ നൽകിയത് ലതീഷ്. SRTC പുതിയ മുഖം നൽകുന്ന ഇലക്ട്രിക് ബസ് തലസ്ഥാനത്തെത്തി. ഈ മാസം 18 തിരുവനന്തപുരത്താകും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ബസിന്റെ സർവീസ് ആരംഭിക്കുക. ഡീസൽ CNG ബസ്സുകളേക്കാൾ റണ്ണിംഗ് കോസ്റ്റ് കുറവാണെന്നതും പുകമലിനീകരണം ഇല്ലെന്നതും ബസിന്റെ പ്രത്യേകതയാണ്. അതുപോലെ ആധുനിക സുരക്ഷ, CCTV ക്യാമറ, GPS ഉൾപ്പെടെയുള്ള സവിശേഷതകളും ബസിന്റെ പ്രത്യേകതയാണ്. പെട്രോൾ ഡീസൽ വില ദിനം പ്രതി കൂടി വരുന്നത് പൊതുജനങ്ങളെ എന്ന പോലെ കഷ്ടത്തിലാക്കുന്നത് KSRTCയെ കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇലക്ട്രിക് ബസ്സുകളുമായി KSRTC പുതിയ ചരിത്രം എഴുതാൻ തയ്യാറാകുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്താനുള്ള ആദ്യ ഇലക്ട്രിക് ബസ് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി. 40 പുഷ്ബാക്ക് സീറ്റുകൾ, ആധുനിക സുരക്ഷാ സംവിധാനം, CCTV ക്യാമറ, GPS എന്റർടൈൻമെന്റ് സിസ്റ്റം എന്നീ സംവിധാനങ്ങൾ ബസിന്റെ പ്രത്യേകതകളാണ്. ഡീസൽ CNG ബസ്സുകളേക്കാൾ റണ്ണിംഗ് കോസ്റ്റ് കുറവാണ് എന്നതും പുകമലിനീകരണം ഇല്ല എന്നതും ഇതിന്റെ മേന്മയും. ഈ മാസം 18 മുതലാണ് തിരുവനന്തപുരം സിറ്റിയിൽ പൂർണ്ണമായും വൈദ്യുതിയിൽ ചാർജ് ചെയ്തോടുന്ന ബസ് നിരത്തിലിറങ്ങുക. 15 ദിവസത്തേക്കാണ് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സർവീസ്. പരീക്ഷണ ട്രിപ്പുകൾ വിജയിച്ചാൽ 300 വൈദ്യുത ബസ്സുകൾ ഇവിടെയും ഓടിക്കുമെന്നും ഡീസൽ ബസ്സുകൾ ക്രമേണ കുറയ്ക്കുകയും ചെയ്യുമെന്ന് CMD കൂടിയായ ടോമി ജെ തച്ചങ്കരി വ്യക്തമാക്കി. 18 മുതൽ 15 ദിവസത്തേക്ക് ഇലക്ട്രിക് ബസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിക്കുകയാണ്. ഇത് സക്സസ്ഫുൾ ആണെന്ന് കണ്ടാൽ, ഇത് വിജയകരമാണെന്ന് കണ്ടാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഒരു 300 ബസ്സുകൾ ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബസ്സിന് നൽകുന്ന വൈദ്യുതിക്ക് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ലഭിക്കും. തെലുങ്കാന, ഹിമാചൽ, മുംബൈ എന്നിവിടങ്ങളിലും ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കർണാടകയിലെ വൈറ്റ് ലീസ് മാതൃകയിൽ തന്നെയാണ് സംസ്ഥാനത്തും ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ADGP സുദേഷ് കുമാറിനെ DGP ലോക്നാഥ് ബെഹ്റ ശാസിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, എന്തൊക്കെ കാര്യങ്ങളാണ് DGP പറഞ്ഞത്? ജീന, സമീപകാലത്തുണ്ടായിരിക്കുന്ന, കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാന പോലീസിന്റെ തന്നെ ശോഭ കെടുത്തുന്ന തരത്തിൽ ഉയർന്നു വന്ന വിവാദങ്ങളെ തുടർന്നാണ് ഇപ്പോൾ DGP ലോക്നാഥ് ബെഹ്റ ഇപ്പോൾ ADGP സുധേഷ് കുമാറിനെ ശാസിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാണ് DGP ശാസിച്ചത്. ഫോണിൽ ഇന്ന് അദ്ദേഹം തലസ്ഥാനത്തുണ്ടായിരുന്നില്ല. ലോക്നാഥ് ബെഹ്റ തലസ്ഥാനത്തുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ലോക്നാഥ് ബെഹ്റ
ഉണ്ടായ വിവരങ്ങൾ ആകെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇന്റലിജൻസിൽ നിന്നും ഇറക്കി അറിഞ്ഞു. തുടർന്ന് ലഭ്യമായ വിവരങ്ങൾ തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി രാവിലെ സുധീഷ് കുമാറിന്റെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും വിശദീകരണം ആരാഞ്ഞു. തുടർന്ന് ഉയർന്ന മാധ്യമ വാർത്തകളുടെയും ഉയർന്നു വരുന്ന റിപ്പോർട്ടുകളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസിന്റെ ഒരു ശോഭ, സമീപകാലത്ത് ഉണ്ടായ വിവാദങ്ങൾ, ആകെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൾ ഒരിക്കലും പെരുമാറാൻ പാടില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന പൊതുവിലയിരുത്തൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കുമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അല്പസമയങ്ങൾക്ക് മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ട് സുധീഷ് കുമാറിനോട് വിശദീകരണം ആരായുകയും ഒപ്പം അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ശാസന എന്നത് പോലീസിലെ ഒരു ശിക്ഷ നടപടി തന്നെയാണ്, എന്നാൽ ഫോണിലൂടെയുള്ള ശാസനയല്ല, അത് അടക്കമുള്ളവ അദ്ദേഹത്തിന്റെ പി ആറിൽ എൻ്റർ ആവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഒരു ശിക്ഷ നടപടിയുടെ ഭാഗം കൂടിയാണ്. എന്തായാലും സംസ്ഥാന എ ഡി ജി പി സുധീഷ് കുമാറിനെ പോലീസിന് പുറത്തേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ സജീവ പരിഗണനയിൽ ഉണ്ട് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒപ്പം എ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ക്രൈംബ്രാഞ്ച് മേധാവി, അദ്ദേഹത്തിന് അന്വേഷണ ചുമതല, ഈ കേസിന്റെ അന്വേഷണ ചുമതല മാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ആകെ ഇപ്പോൾ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ഒപ്പം ഡി ജി പി ലോക്നാഥ് ബെഹ്റ അല്പസമയത്തിനകം പോലീസ് ഉന്നതതല യോഗവും വിളിച്ചിട്ടുണ്ട്. ദീന, എ ഡി ജി പി സുധേഷ് കുമാറിനെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ശാസിച്ചു. ഫോണിലൂടെയാണ് അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തിയത്. കേരളത്തിലെ പോലീസ് സേനയുടെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ജീവനാണ് വിവരങ്ങൾ നൽകിയത്.